ഇനി എത്ര തന്നെ സ്വാതന്ത്ര്യമുണ്ടെങ്കിലും മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളിൽ കൈകടത്താതിരിക്കുന്നതാണ് ബന്ധങ്ങൾ നിലനിർത്താൻ നല്ലത്. പലരും കടന്നുവരും, തളർത്തും വളർത്തും. ഒന്നു മാത്രം ആലോചിച്ചാൽ മതി, നമ്മുടെ സന്തോഷം നമ്മുടെ മാത്രം കയ്യിലാണ്. നമ്മളെ അസ്വസ്ഥരാക്കുന്ന ചിന്തകളെ ഒഴിവാക്കിയില്ലെങ്കിൽ ചിലപ്പോൾ അത് നമ്മുടെ ആത്മവിശ്വാസത്തെയും നമ്മളെന്ന വ്യക്തിയും തന്നെ ഇല്ലാതാക്കിയേക്കാം. ദയ, സ്നേഹം ഇത് രണ്ടും ഒരു നല്ല മനുഷ്യന്റെ ജീവിതത്തിൽ കാണാം. നല്ല മനുഷ്യരാവണമെങ്കിൽ നമ്മളും ദയയും സ്നേഹവും കൈമുതലാക്കണം. ഏറ്റവും ഭാരമേറിയതും എന്നാൽ മറ്റുള്ളവർക്ക് മുന്നിൽ ഒട്ടും വിലയില്ലാത്തതുമായ ഒന്നേയുള്ളൂ ഈ ലോകത്ത്. അത് നമ്മെ നിരന്തരം വിയർപ്പുമുട്ടിക്കുന്ന ധർമ്മസങ്കടങ്ങളാണ്. സ്വയം തോറ്റു തരുന്നവർക്ക് വിജയത്തെക്കാൾ പ്രധാനം ബന്ധങ്ങളുടെ നിലനിൽപ്പാണ്. ഒരിക്കൽ കൈവിട്ടു പോയെന്ന് കരുതിയ സ്വപ്നങ്ങളെല്ലാം ഒരു നാൾ നമ്മെ തേടിയെത്തും. അത്രമേൽ ആഗ്രഹിക്കുമെങ്കിൽ, അത്രമേൽ പരിശ്രമിക്കുമെങ്കിൽ. നിരാശയുടെ ആഴം കുറയ്ക്കാൻ ഏറ്റവും നല്ല മാർഗം പ്രതീക്ഷയുടെ ഉയരം കുറയ്ക്കുക എന്നത് മാത്രമാണ്. ദുർബല മനസ്സുമായി ചിന്തിക്കുമ്പോൾ സാഹചര്യങ്ങൾ പ്രശ്നങ്ങളായിരിക്കും. സമചിത്തതയോടെ ചിന്തിക്കുമ്പോൾ സാഹചര്യങ്ങൾ വെല്ലുവിളികളാകും. ശക്തമായ മനസ്സോടെ ചിന്തിക്കുമ്പോൾ സാഹചര്യങ്ങൾ അവസരങ്ങളാകും. ചെയ്യരുതെന്ന് ഉറപ്പുണ്ടായിട്ടും ചെയ്തു പോയ ചില തെറ്റുകളേക്കാൾ നമ്മളെ വേദനിപ്പിക്കുക ശരിയെന്ന് ഉറപ്പിച്ച് ചെയ്ത കാര്യങ്ങൾ പിന്നീട് തെറ്റായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോഴാണ്. പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക എന്നത് തന്നെയാണ് അന്വേഷണാത്മകമായ കണ്ടെത്തലുകളിലും ബുദ്ധിപരമായ നിഗമനങ്ങളിലും എത്തിച്ചേരുവാനുള്ള ഏക വഴി. നിങ്ങളുടെ 100 നന്മകൾ മറ്റുള്ളവർക്ക് മറക്കാൻ നിങ്ങളുടെ ഒരു തെറ്റ് മാത്രം മതി. അതിനാൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും സൂക്ഷിച്ചു ചെയ്യുക. നമ്മുടെ ചിന്തകളാണ് നമ്മെ നയിക്കുന്നത്. വിജയകരമായ ജീവിതത്തിന് വസ്തുനിഷ്ഠമായ ചിന്തയാണ് വേണ്ടത്. നമ്മുടെ ചിന്തയും ഭാവനയുമാണ് നമ്മുടെ വഴികാട്ടികൾ. സംഭവങ്ങളോ പ്രശ്നങ്ങളോ അല്ല, അതിനോട് വച്ചു പുലർത്തുന്ന മനോഭാവമാണ് നമുക്ക് അതിജീവനത്തിനുള്ള കരുത്തേകുന്നത്. മറ്റാർക്കും വേണ്ടി നമുക്ക് ചിന്തിക്കാനാവില്ല. കാരണം നമ്മുടെ മനോഭാവത്തിന്റെ നിയന്ത്രണം നമുക്ക് തന്നെയാണ്. മറ്റുള്ളവർ നിങ്ങളെ ഏത് രീതിയിൽ പരിഗണിക്കപ്പെടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ അതുപോലെ നിങ്ങൾ മറ്റുള്ളവരോടും പെരുമാറുക. ശ്രീബുദ്ധൻ അസൂയക്കാരെ കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: അസൂയക്കാരായ ആളുകളെ വെറുക്കരുത്. അവരുടെ അസൂയയ്ക്ക് കാരണം നിങ്ങൾ അവരെക്കാൾ മെച്ചപ്പെട്ടവരാണെന്ന് അവർക്ക് തോന്നുന്നത് കൊണ്ടാണ്. ചിലപ്പോഴൊക്കെ ചിലരുടെ സ്നേഹം കാണുമ്പോൾ നമുക്ക് തോന്നാം അവർക്ക് നമ്മളാണ് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന്. അത് നമ്മുടെ വെറും ഒരു വിശ്വാസം മാത്രമാണ്. ഒന്നുകിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തായാലും അതിന് പരിഹാരമുണ്ടാക്കുക, അല്ലെങ്കിൽ അത് മറക്കുക. അല്ലാതെ ഇത് രണ്ടിനും കഴിയാത്ത അവസ്ഥയിൽ ജീവിച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് മനസമാധാനം കിട്ടുകയില്ല. വെറുപ്പിനെ ഒരിക്കലും വെറുപ്പ് കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയില്ല, എന്നാൽ സ്നേഹത്താൽ വെറുപ്പിനെ ഇല്ലാതാക്കാൻ കഴിയും. ഏറ്റവും കൂടുതൽ ബന്ധങ്ങൾ മുറിഞ്ഞു പോകുന്നത് തെറ്റുകൾ കൊണ്ടല്ല, മറിച്ച് തെറ്റിദ്ധാരണകൾ കൊണ്ട് മാത്രമാണ്. തങ്ങൾക്ക് ഒരിക്കലും പ്രയോജനപ്പെടാത്തവർ മോശക്കാരാണെന്നും തങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നവർ നല്ലവരുമാണെന്ന പൊതുതത്വമാണ് മോശം അഭിപ്രായങ്ങളിൽ മനുഷ്യരെ എത്തിക്കുന്നത്. എല്ലാവരും സ്വപ്നങ്ങൾ കാണും. ചുരുക്കം ചിലർ ഒരേ സ്വപ്നം വീണ്ടും വീണ്ടും കാണും, എന്നിട്ടത് ലോകത്തിന് ജീവിച്ചു കാണിച്ചു കൊടുക്കും. ദൃഢനിശ്ചയം ചെയ്തവർക്ക് എന്തിനേയും മറികടക്കാൻ കഴിയും. എല്ലാം അറിയാമെന്ന് ധരിക്കുന്ന നിമിഷം ഒരു തുടക്കമാണ്, അറിവില്ലായ്മയുടെ തുടക്കം. പ്രചോദനത്തിന്റെ ഏറ്റവും വലിയ ഉറവിടം നിങ്ങളുടെ ചിന്തകളാണ്. അതിനാൽ വലുതായി ചിന്തിച്ച് വിജയിക്കാൻ സ്വയം പ്രചോദിപ്പിക്കുക. ഓരോ അവസരവും കൃത്യമായി തന്നെ നമ്മൾ ഉപയോഗിക്കണം. കാരണം പിന്നിലേക്ക് തിരിഞ്ഞ് നടക്കാൻ കഴിയാത്ത ഒരു ദിശയിലേക്ക് മാത്രം സഞ്ചരിക്കുന്ന പാതയാണ് നമ്മുടെ ജീവിതം. കൃത്യമായ നിലപാടിൽ ഉറച്ചു നിന്നതിന്റെ പേരിൽ നമുക്ക് ശത്രുക്കൾ ഉണ്ടായേക്കാം. എങ്കിലും ഒരിക്കലും നമ്മൾ സ്വന്തം നിലപാടിൽ മാറ്റം വരുത്താതിരിക്കുക. നമ്മുടെ സന്തോഷം ഒരിക്കലും മറ്റൊരാളിൽ കണ്ടെത്തരുത്. കാരണം
ഒരിക്കൽ അവർ നമ്മെ അവഗണിച്ചാലോ മുഖം തിരിച്ചാലോ നമ്മൾ തകർന്നു പോയേക്കാം. ജീവിതത്തിൽ എപ്പോഴും മറ്റാരുമില്ലെങ്കിലും ഞാൻ മുന്നോട്ട് തന്നെ പോകുമെന്ന് ദൃഢനിശ്ചയം ഉണ്ടായിരിക്കണം. ലക്ഷ്യങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാനുള്ളതല്ല, പരിശ്രമിച്ച് നേടിയെടുക്കാനുള്ളതാണ്. നല്ല ദിവസവും ചീത്ത ദിവസവും തമ്മിലുള്ള ഒരേ ഒരു വ്യത്യാസം നിങ്ങളുടെ മനോഭാവം മാത്രമാണ്. ദേഷ്യം വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കാനുള്ള അവസരമല്ല, വിവേകം മുറുകി പിടിക്കാനുള്ളതാണ്. ആരെങ്കിലും നിങ്ങളെ കാണാൻ ശരിക്കും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ അതിനായി ഒരു കാരണം കണ്ടെത്തും, കാണാനായി ഒരു ശ്രമം നടത്തുകയെങ്കിലും ചെയ്യും. ഭൂതകാലത്തിന്റെ വാതിൽ അടയ്ക്കുക. നിങ്ങളുടെ ഊർജം, സമയം ഇവയൊന്നും പഴയ തെറ്റുകളിൽ വിനിയോഗിക്കാൻ അനുവദിക്കരുത്. ചിലരുടെ പെട്ടെന്നുള്ള മാറ്റം നമ്മളെ വേദനിപ്പിക്കും. നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തവർക്ക് മുന്നിൽ എത്രയൊക്കെ മനസ്സ് തുറന്നു കൊടുത്തിട്ടും ഒരു പ്രയോജനവുമില്ല. ആരുമില്ലാതിരുന്നാലും നമുക്ക് കൂട്ടായി നാം തന്നെയാണ് ഉണ്ടാവുക എന്നത് ഓർമ്മ വേണം. നമ്മുടെ സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും അറിഞ്ഞ് ജീവിതത്തെ വിവേകത്തോടെ ആഘോഷമാക്കി മാറ്റുക. നിങ്ങളുടെ കാര്യങ്ങൾ നന്നായി ചെയ്യുന്നതിൽ സംതൃപ്തരായിരിക്കുക. മറ്റുള്ളവരെ അവർക്കിഷ്ടമുള്ളതുപോലെ സംസാരിക്കാൻ വിടുക. നിങ്ങളുടെ വാക്കുകൾ നിശബ്ദതയേക്കാൾ വിലയുള്ളതാകും വരെ മിണ്ടാതിരിക്കാൻ ശീലിക്കുക. അർത്ഥമില്ലാത്ത വാക്കുകളേക്കാൾ നല്ലത് നിശബ്ദതയാണ്. കുട്ടികൾക്ക് ജ്ഞാനവും വിവേകവും വിനയവും പകർന്നു കൊടുക്കുക. അപ്പോൾ മനുഷ്യരെ ശിക്ഷിക്കേണ്ട ആവശ്യകത ഇല്ലാതാകും. നമ്മളെ മറ്റുള്ളവർ എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ചിലരാണ് നമ്മളെ വെറുക്കുന്നത്. അവരെ അവരുടെ വഴിക്ക് തന്നെ വിടുക. മറ്റുള്ളവരുടെ ശ്രദ്ധ നേടുന്നതിനേക്കാൾ നമ്മൾ അവരുടെ ബഹുമാനം നേടാനാണ് ശ്രമിക്കേണ്ടത്. അതിനായി ഒഴിവ് കഴിവുകൾ പൂർണ്ണമായും ഒഴിവാക്കി ഓരോ നിമിഷവും മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുക. സത്യം യാത്ര ചെയ്ത് തുടങ്ങുമ്പോഴേക്കും കള്ളം നാട് ചുറ്റിത്തിരിഞ്ഞ് വന്നിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ അറിവുകൾ സത്യമാണെന്ന് ഉറപ്പുവരുത്തുക. ഒരു ചെറിയ കാര്യത്തെ ഒരുപാട് വാക്കുകളിൽ പറയരുത്. എന്നാൽ ഒരു വലിയ കാര്യത്തെ ചുരുങ്ങിയ വാക്കുകളിൽ പറയാൻ പഠിക്കണം. അവനവന് ജീവിക്കാനുള്ള സാമ്രാജ്യം സ്വയം നേടാതെ ആരും സ്വതന്ത്രനല്ല. അതുപോലെ തന്നെ സ്വയം ആജ്ഞാപിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യനും സ്വതന്ത്രനല്ല. നിങ്ങളിൽ കുറച്ചു കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നവർ കുറച്ച് ത്യാഗങ്ങൾ സഹിക്കണം. കൂടുതലായി നേടുന്നവർ കൂടുതലായി ത്യജിക്കേണ്ടി വരും. ഉയരങ്ങൾ കൈവരിക്കുന്നവർ വളരെയധികം ത്യജിക്കണം. സന്തോഷത്തിൽ നിന്ന് ദുഃഖത്തിലേക്കും ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്കും ഒരുപാട് ദൂരമില്ല. എങ്കിലും പ്രശ്നങ്ങളും വിഷമങ്ങളും ഉണ്ടാകുമ്പോൾ എല്ലാം തകർന്നു എന്ന ചിന്തയിൽ നിരാശപ്പെടരുത്. ഒന്നുകിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തായാലും അതിന് പരിഹാരമുണ്ടാക്കുക, അല്ലെങ്കിൽ അത് മറക്കുക. അല്ലാതെ ഇത് രണ്ടിനും കഴിയാത്ത അവസ്ഥയിൽ ജീവിച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് മനസ്സമാധാനം കിട്ടുകയില്ല. പഠനങ്ങൾ പറയുന്നത് തങ്ങളോട് നിരന്തരം സംസാരിക്കുന്നവരെക്കാൾ തങ്ങളെ അവഗണിക്കുന്നവരെയാണ് സ്ത്രീകൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ചിലപ്പോഴൊക്കെ ചിലരുടെ സ്നേഹം കാണുമ്പോൾ നമുക്ക് തോന്നാം അവർക്ക് നമ്മളാണ് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന്. അത് നമ്മുടെ വെറുമൊരു വിശ്വാസം മാത്രമാണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.